സാക്ഷികൾ രണ്ടുപേരും മുമ്പോട്ട് അറിയിക്കും. മൊബൈൽ ഫോണുള്ളവരെല്ലാവരും അത് ഓഫ് ചെയ്ത് വയ്ക്കണം. അതുപോലെ വിവാഹത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ പള്ളിയിൽ തന്നെ ഉണ്ടാവുകയും തിരുക്കർമ്മത്തിൽ ഭക്തിപൂർവം പങ്കെടുക്കുകയും ചെയ്യണം. ഒരു ബെഞ്ചിൽ രണ്ട് പേര് എന്ന ക്രമത്തിലാണ് ഇരിക്കേണ്ടത്. ഒരു ബെഞ്ചിൽ രണ്ട് പേരേ ഉള്ളൂ. ഒരു ബെഞ്ചിൻ്റെ രണ്ട് അറ്റത്തുമായിട്ട് വേണം ഒരു ബെഞ്ചിലുള്ളവർ ഇരിക്കുവാൻ വേണ്ടി. കൂടുതലുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ബെഞ്ചുകളിലേക്ക് പോകേണ്ടതാണ്. കൂട്ടം കൂടി നിൽക്കാതെ എല്ലാവരും ബെഞ്ചുകളിലേക്ക് പോവുക. ഫോട്ടോഗ്രാഫേഴ്സ് കൃത്യമായിട്ടും അവിടെ തന്നെ നിൽക്കണം. ഓടി നടക്കാതെ അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കുക. ഇന്ന് ആൽബിനും ജെയിമിയും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതാനുഭവത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്ന് വരെ അവർ ജീവിച്ച അവസ്ഥയിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിത അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. വിവാഹത്തിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇനി മുതൽ മരണം വരെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞ എടുക്കുന്ന ദിവസമാണിന്ന്. അതിനായി ഈ ബലിപീഠത്തിന് മുമ്പിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നു. ഈ അൽത്താരയിലിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തെയും
ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് അവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രതിജ്ഞ എടുക്കുന്നത്. ഇവരുടെ ഇന്നത്തെ ഈ വിവാഹ ജീവിതം വിജയിക്കുവാൻ വേണ്ടി ഇവർക്ക് പ്രാർത്ഥനകൾ നേരുവാൻ ആശംസകൾ അർപ്പിക്കുവാനായി നാം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് എല്ലാവിധ ആശംസകളും ഇവർക്ക് നേരാം. അതുപോലെ ആൽബിനും ജെയിനിക്കും വിവാഹത്തിൻ്റേതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയും എല്ലാ പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. നമുക്ക് തിരുക്രമങ്ങൾ ആരംഭിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അവൾ സന്ദർശിക്കും, തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെ സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് വിളിച്ചത് മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കരുണയാലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസൊസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന 5:20 തിരുവചനങ്ങൾ ഗുരുവാശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് വലിയൊരു രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. Thank you.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാനായി മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട ആൽബിൻ, ജെയിനി, പ്രിയ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഈ ദേവാലയത്തിൽ ആയിരിക്കുകയാണ്. ആൽബിനും ജെയിനിയും വളരെ ചെറുപ്പക്കാരായ രണ്ടുപേരിന്ന് വിവാഹമെന്ന കുദാശയിലൂടെ തങ്ങൾ വലിയ ഉത്തരവാദിത്തം, കുടുംബജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷത്തിൻ്റെ, അതുപോലെ തന്നെ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് ഞങ്ങളിതിനെ കാണുകയാണ്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ആൽബിൻ്റെയും ജെയിനിയുടെയും മാതാപിതാക്കളെ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ, അഭിമാനത്തോടെ തന്നെ ഞങ്ങൾ ആശംസകൾ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. കാരണം ഈ വിശ്വാസ ജീവിതത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ വലിയ ഒരു പാരമ്പര്യം കൈമാറി ഇങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വളർത്തി ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ ഒരു കാര്യമല്ല. ഇന്നത്തെ ലോകത്തിലെ സാഹചര്യത്തിൽ വളരെ അഭിനന്ദനം അർഹിക്കുന്ന വലിയ ഒരു പ്രക്രിയയിലൂടെയാണ് ഇവർ രണ്ടുപേരും കടന്നു വന്ന് ഇന്നിവിടെ ഈ ദേവാലയത്തിലായിരിക്കുന്നതും. അതുകൊണ്ട് ആൽബിനും ജെയിനിയും തങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിതാവസാനം വരെ ഏറ്റവും വിശ്വസ്തതയോടെ നിങ്ങളിപ്പോൾ ഈ ആയിരിക്കുന്ന ഈ സന്തോഷം, രണ്ടുപേരും വളരെ പ്രസന്നവദനരാണ്. അപ്പോൾ അതുപോലെ എന്നും നിങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന വലിയ ആശംസയും പ്രാർത്ഥനയുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നിങ്ങൾക്ക് നൽകാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. ജീവിതത്തിൽ ഒരു പക്ഷേ പ്രതിസന്ധികൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികൾ, തടസ്സങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ പതറരുത്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവത്തിൽ അടിയുറച്ച വലിയൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയ ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചകളും നല്ല ആദർശങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ഇനിയും തുടർന്നു പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾ ആകാശ സദൃശ്യമായിരിക്കണം, ആകാശ മോക്ഷത്തിന് കുടുംബങ്ങൾ സ്വർഗമായിരിക്കണം, വിശുദ്ധ ചാവറപിതാവ് പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. അതുകൊണ്ട് ആൽബിനും ജെയിനിയും ഇന്ന് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് സഹകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗസദൃശ്യമായിട്ട് മാറും. അതുപോലെ തന്നെ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കാനായിട്ട് നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ സമയം, ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് സാധിക്കാനിടയാകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാനായിട്ട് കിട്ടുന്ന ജീവിതത്തിൽ കിട്ടുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നന്മകൾ ചെയ്യാനായിട്ട് ഉപകാരപ്പെടുത്തണം. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിൽ ആർക്കെങ്കിലുമൊക്കെ നന്മകൾ അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിന് കടം കൊടുക്കുന്നത് പോലെയാണ്. അവിടെ ചെല്ലുമ്പോൾ ദൈവം നമുക്കതിന് പ്രതിഫലം നൽകും. അതുകൊണ്ട് അന്യന് ഉപകാരം ചെയ്യാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നും ഈ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഈ നല്ല ദിവസത്തിൽ ആൽബിനെയും ജെയിനിയെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതത്തിന്
എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ അടിയുറച്ച് തന്നെ എപ്പോഴും നിന്നുകൊണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പൂർണ്ണ വിശ്വസ്തയോടെ പൂർണ്ണ സന്തോഷത്തോടെ ദൈവീകമായ ഒരു കാഴ്ചപ്പാടോടെ മുന്നേറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ അനുഗ്രഹവും ഈ നല്ല ദിവസം ഈശോ നിങ്ങൾക്ക് നൽകും. തുടർന്നുള്ള പ്രാർത്ഥനകളിൽ, വിശുദ്ധ കുർബാനയിൽ, ഉപദാശകളിലൊക്കെ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഒരു കുടുംബജീവിതം, നസറത്തിലെ തിരുക്കുടുംബം പോലെ ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് നല്ല ആശംസകൾ, പ്രാർത്ഥനകൾ. ദൈവം സമൃദ്ധമായിട്ട് ആൽബിനെയും ജേനിയെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കുദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബദ്ധത്തിന്റെ അഭ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്ര വിശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനായി ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യഗിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, യുവതവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കുര്യാക്കോസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച്
സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മേരി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ കുര്യാക്കോസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോവിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും നിൻ മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് അവരുടെ ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രങ്ങൾ അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Thank you.
ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായി തീരട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുക നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാധരമോർത്തിടാ പാവനമീ വലിയിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും
ബലിതിരോർത്തിട. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകലസ്തുമ്പുള്ള ആദിയാദനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിയമിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്ഥാവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. അന്ത്യോസ് പിലാദോസിൻ്റെ കാലത്ത് പിടകളിൽ സഹിക്കുകയും സ്ത്രീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിലും പുത്രൻ നമ്പർപ്പെടുന്ന സത്യാത്മാവും ജീവിതതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചത്തിലെ അമാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസ്മാരും മെത്രവാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാരും ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ദർശനമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്തിൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ചു വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
സഹോദരരെ, വിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുവിശിക്കുവിൻ. ഭയവിധനകുമാരി സിംഗൾ കൂതാശ് ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാന നമ്മോടുകൂടെയും മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാദൻ സഹവാസവുമേ നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടും അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. Thank you.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുക, നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠമെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും മാർ ജോസമെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും
ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കു വേണ്ടിയും വളരെ പ്രത്യേകമായി ഇന്ന് വിവാഹം എന്ന കുദാശയിലൂടെ കുടുംബജീവിതം ആരംഭിക്കുന്ന ആൽബിനും ജെനിക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ സ്നേഹ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും മറിയുസേ പിതാവിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. പിതാവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്തെ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Thank you.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ചു സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടകോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കിണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും
സമ്പൂർണമാകട്ടെ. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്ഥാൽ ശുദ്ധഹോമം പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള അനുഗ്രഹിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ.
അബ്രാഹത്തെ സാറായി അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച അനന്ത പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മറിയ യോസേപ്പിതാവിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂതാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂതാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാനായി നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
മുമ്പിൽ ചേരും ആരാണ് നീ ആരാണ് காதோடு காதோரமாய் நெஞ்சோடு நெஞ்சோடு நெஞ்சோரமாய் நிறைய நீ தோறாதே தோறாதே தீராதையாய் மாயாதே மாயாதே மாயாதையாய் என்னாலும் என்னாலும் என்னாலமாய் படரு நதியா
നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടര് ഓ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി
എന്നാളും എന്നാളും എന്നാളമായി പടര. ഈ മംഗളകർമ്മത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇവർക്ക് സന്തോഷവും ഐശ്വര്യവും സമൃദ്ധവുമായ ഒരു ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ട് വി ആർ സൈനിങ് ഓഫ്.
ഫാമിലി ഫോട്ടോ എടുക്കാൻ ഫാമിലി മെമ്പേഴ്സ് സ്റ്റേജിൽ നിൽക്കേണ്ടതാണ്. ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാവുന്നതാണ്. Thank you.
Thank you.
ഹലോ ഹലോ ചെക്ക് ഹലോ ഈ നഗരത്തിനത്തെ പറ്റി ചിലയിടത്ത് പുക ചിലയിടത്ത് ചാരം ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതെ, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എല്ലാവർക്കും സന്തോഷം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഇവരുടെ കല്യാണമൊക്കെ ആയിട്ട് മധുരവെപ്പ് ചടങ്ങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ടാസ്ക്, ചെറിയൊരു പണി നമുക്ക് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ നമുക്ക് നടത്തിക്കളയാം. അപ്പോൾ ആൽബിൻ ചേട്ടൻ, ജേനി ചേച്ചീനെയും ഞാൻ ഈ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എല്ലാ ശരി ഉത്തരത്തിനും 5 പോയിന്റ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ, എല്ലാ ക്വസ്റ്റിനും മസ്റ്റ് ആയിട്ടും ആൻസർ തന്നിരിക്കണം. മാത്സ് ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. ഏതെങ്കിലും കാരണത്താൽ ആൻസർ പറയാതെ വന്നാൽ അതുവരെ കിട്ടിയ പോയിന്റുകളെല്ലാം നഷ്ടമാവും. ശരിയാണെങ്കിൽ 5 പോയിന്റ് കിട്ടും, പറയാണ്ടിരുന്നാൽ കിട്ടിയ പോയിന്റ് എല്ലാം പോവും. നിങ്ങൾ രണ്ടുപേരും തമ്മില് മൂന്നാമത്തെ, ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ആൾക്ക് ഞങ്ങൾ കസിൻസിന്റെ വക വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ വേറൊരു റൂളോടെ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഒരാൾ അങ്ങോട്ട് നോക്കിയിരിക്കണം, ഒരാൾ ഇങ്ങോട്ട് നോക്കിയിരിക്കണം. അതുപോലെ ഉത്തരം യെസ് എന്നാണെന്നുണ്ടെങ്കിൽ, അതായത് ശരിയാണെന്നുണ്ടെങ്കിൽ അയാൾ കൈ പൊക്കി പിടിക്കേണ്ടതാണ്. പരസ്പരം നോക്കാൻ പാടില്ല, പരസ്പരം നോക്കി ചിരിക്കാൻ പാടില്ല, ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. നോയാണെങ്കിൽ കൈ പൊക്കണ്ട, കൈ താത്തിയിടുക. ഓക്കെ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരാളായിരിക്കും, നിങ്ങൾ ഏതെങ്കിലും ഒരാളായിരിക്കും, അപ്പൊ ആ ആള് കൈ പൊക്കുക. ക്ലിയർ അല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ട്രയൽ ഒന്നുമില്ല. ചോദിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്, എല്ലാവർക്കും ചോദിക്കാം, ആർക്കും വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കാം, റെഡി അല്ലേ? ഞാനൊന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ആരാ സത്യം പറഞ്ഞ, ആരാ കള്ളം പറഞ്ഞു, നമുക്കൊന്ന് വ്യക്തവും സ്ഫുടവുമായിട്ട് കാണണം. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്? അതാണ് ആദ്യത്തെ ചോദ്യം. എസ് ആണെങ്കിൽ കൈ വെക്കണം. ജയനി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ ജയനി ചേച്ചി കൈ പൊക്കുക. ആരെയും ഒരാൾ കൈ പൊക്കേണ്ടതാണ്. ഇനിയിപ്പോ മറ്റേയാളാണ് എന്ന് പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഇപ്പൊ ആരാന്നൊക്കെ എല്ലാരും കണ്ടു കാണും. എന്നാ പിന്നെ നമുക്ക് അടുത്ത ചോദ്യം, ആരാണ് ആദ്യം രമ്യപ്പെടുന്നത്? വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആരാണ് ആദ്യമേ? അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത്? പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, ആൽബിൻ ചേട്ടന് പലപ്പോഴും ഫോൺ കോളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ പലപ്പോഴും ഫോൺ കോള് വരുമ്പോ ഒരു ചിരിയും ഒരു നാണവും ഒരു സന്തോഷമൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഒരു ഒറ്റ പോക്കാണ്. അപ്പോ ഞങ്ങൾക്ക് ഇതൊന്നല്ല വിഷയം, ഞങ്ങളുടെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വർഷമായി ഇത്? ഇതിന് കൈ കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കാണിക്കാം കേട്ടോ. 10 ആണെങ്കിൽ ഇങ്ങനെ കൈ ഫുള്ള് പൊക്കി പിടിച്ച് കാണിച്ചാൽ മതി. 4, 2 അതിനൊക്കെ കൈ കൊണ്ട് കാണിക്കാം. രണ്ടുപേരും കാണിക്കേണ്ടതാണ്. കള്ളം പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് എത്ര വർഷമായി എന്നുള്ളത്. കൈ പൊക്കി കാണിക്കാം, കൈ പൊക്കി കാണിക്കണം. തികയില്ലെങ്കിൽ ഞാൻ എന്റെ കൈ കടം തരുന്നതാണ്, ഞാൻ എന്റെ കൈയും കൂടെ കൂട്ടിത്തരും. ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. ഡിസ്കഷൻ പാടില്ല, ഡിസ്കഷൻ പാടില്ല. ഉത്തരം തന്നില്ലെങ്കിൽ 8 പണി കിട്ടുന്നതാണെന്ന് പുറകിൽ നിന്ന് അമ്മായിമാര് പറയുന്നുണ്ട്.
രണ്ടോ രണ്ടോ എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോ? സ്കൂളിലാണോ കോളേജിലാണോ എന്താണ്? ഉത്തരം പറ. ജയിനി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലിങ്കപ്പയും. ആൽമിൻചാട്ട് ഇനി അത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറയണം. എല്ലിങ്കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്? കുറച്ച് എല്ലുമിടിച്ച് കപ്പയിലിട്ട് വേവിച്ചാ മതി. വേറൊന്നും ചേർക്കണ്ടേ? മസാല ഒന്നും ചേർക്കണ്ടേ? പതിനായാലും വേവിക്കാണല്ലോ, അപ്പൊ അതിനോട് എല്ലും കൂടെ ഇടണം. എല്ല് വെറുതെ ഇട്ടാ മതിയോ? മേടിച്ചു വരുന്നത് കൊണ്ട്. ആ പിന്നെ വേറൊന്നും ചേർക്കണ്ട, റെസിപ്പി കറക്റ്റ് ആയിട്ട് പറയണം. ആ കപ്പ മേടിച്ച്, അല്ല കപ്പ പറിച്ച്, കപ്പ ഉണ്ടെങ്കിൽ കപ്പ പറിച്ചാൽ മതി, പറിച്ച് കപ്പ ഞുറുക്കണം, പിന്നെ വെള്ളത് കഴുകണം, പിന്നെ തിളപ്പിക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമല്ലോ, അത് വേവുമല്ലോ. അപ്പം അതിൻ്റെ അകത്ത് മറ്റേ ഈ മസാലയും, ആ മസാല എന്താ അതെ, അതിപ്പോൾ എനിക്കറിയാമെങ്കിൽ പിന്നെ ആ ഹെൽപ്പ് ലൈൻ. മല്ലി മല്ലി മല്ലിപ്പൊടി മുളക് പൊടി മല്ലി മുളക് പൊടി ജീരകം ജീരകം പാട്ടല്ലേ, അരിപ്പൊടി ജീരകം. ആ ചോദ്യം നമുക്ക് അവസാനിപ്പിക്കാം, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. പുറത്ത് വെച്ച് കാണുമ്പോൾ ആരാണ് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്? അതായത് അടുത്ത ചോദ്യത്തിന് നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയം ഉണ്ടാവുന്നതാണ്. രണ്ടുപേർക്കും മൈക്ക് വരുന്നതാണ്. രണ്ടുപേർക്കും 30 സെക്കൻഡ് ഉത്തരം പറയാം. ഹു ഈസ് സ്മാർട്ട്? ആരാണ് സ്മാർട്ട് എന്ന്? സ്മാർട്ട് സ്മാർട്ട് സംശയമുണ്ടോ? ഞാൻ തന്നെ. എക്സ്പ്ലനേഷനും കൂടെ വേണം, എന്തുകൊണ്ടാണ് ഇപ്പൊ സ്മാർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളിൽ ആരാണ് സ്മാർട്ട്? അതിന്റെ റീസൺ, അത് തോന്നാനുള്ള കാരണം എന്ത്? കാരണമൊന്നുമില്ല, ഞാൻ തന്നെ. ആരാ സ്മാർട്ട്? ആരാ ആൽബിൻ തന്നെ സ്മാർട്ട്. അടുത്ത 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 ആൽബിൻ ചേട്ടനോട് മാത്രമായിട്ടുള്ള ചോദ്യമാണ്, 30 സെക്കൻഡ് ഉത്തരം പറയണം. ആൽബിൻ ചേട്ടനെ ജയിനി ചേച്ചി ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്തൊക്കെയാണ്? ക്വാളിറ്റി ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താ? ആ കാരണം ആ അതന്നെ ഞാനും ആലോചിക്കണേ, അതൊന്നുമില്ല പറ്റിപ്പോയതാ. അതല്ല കേട്ടോ, ഇപ്പം എന്താ പറയുക, പുള്ളിക്കാരി കൊള്ളാം, നൈസാണ്, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ എന്താ അങ്ങനെ വഴക്കുണ്ടാക്കാനൊന്നും വരില്ല. നമ്മളെന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞാൽ അത് നോർമലായിട്ട് എടുക്കും, അതൊക്കെ തന്നെ. അടുത്ത ജയിനി ചേച്ചിയുടെ ഊഴമാണ്. ആൽബിൻ ചേട്ടൻ്റെ എന്ത് ക്വാളിറ്റി ആണ് അട്രാക്ട് ചെയ്തത്? ആൽബിൻ ഒരിക്കലും ദേഷ്യപ്പെടാറില്ല, ഞാനുമില്ല, അല്ല എല്ലാം എന്ത് പറഞ്ഞാലും വളരെ കാമായിട്ട് കേട്ടുകൊണ്ടിരിക്കും, ഒന്നും തിരിച്ചു പറയില്ല. അടുത്ത ചോദ്യം കൈ പൊക്കേണ്ടതാണ്, തിരിഞ്ഞു നോക്കരുത്. ആരാണ് ആദ്യമായിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞത്? അടുത്ത ചോദ്യം, നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ് ഓരോരുത്തരെ സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ജയിനി ചേച്ചിയുടെ ഫോൺ നമ്പർ എന്ത് പേരിലാണ് ആൽബിൻ ചേട്ടൻ സേവ് ചെയ്തിരിക്കുന്നത്? ആൽബിൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ എന്ത് പേരിലാണ് ജയിനി ചേച്ചി സേവ് ചെയ്തിരിക്കുന്നത്? ഡോഡു ആൽബിൻ ജിയോ. ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാം, ഞങ്ങളിവിടെ പോയിന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ പോയിന്റ് ഒന്നും ഞങ്ങൾ ഒന്നും കൊടുക്കാൻ പോകുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു കൂട്ടത്തല്ലിൻ്റെ ദിവസമല്ല, ഇന്ന് ഇവർ വിവാഹം കഴിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മംഗളാശംസകളും നമുക്ക് നേരാം. പക്ഷേ ഞങ്ങൾ പറയും ഗിഫ്റ്റിന്റെ കാര്യം വെറുതെ അല്ല, ഗിഫ്റ്റ് തന്നിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ തൊമ്മിക്കുട്ടനാണ് തരുന്നത്. ഇനി ആർക്ക് ചോദ്യം ചോദിക്കണമെങ്കിലും വന്ന് ചോദിക്കാം. കൂട്ടുകാരന്മാർക്ക് നല്ല 8 പണി കൊടുക്കാനുള്ള സ്കീം ഇവിടെ റെഡിയാണ്. എന്താന്ന് വെച്ചാൽ ചോദിക്കാം.
ഈ ഐഡിയ പറഞ്ഞു തന്നത് അപ്പച്ചനാണ്. മാത്രം വെച്ച് ഊരാനൊന്നും പറ്റില്ല. ഇവിടെ നിൽക്കുന്ന ഈ അമ്മച്ചിമാരെല്ലാം ഓരോരുത്തരായിട്ട് ഇതിനകത്ത് ചോദ്യങ്ങൾ സ്പോൺസർ ചെയ്ത് എഴുതി നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. ഞങ്ങൾ മിഠായിയുടെ ഐഡിയ അപ്പച്ചന്റെ മാത്രമാണ്, ആ ക്രെഡിറ്റ് അപ്പച്ചനുള്ള. കാണികളിൽ നിന്നൊരു ചോദ്യം ജൈനിയോട്, ഈ ആൽബിൻ്റെ ഏത് ഡാൻസ് സ്റ്റെപ്പാണ് ഏറ്റവും ഇഷ്ടം എന്നൊന്ന് ആൽബിനോടൊന്ന് കാണിക്കാൻ പറയൂ. ഡാൻസ് സ്റ്റെപ്പ്, മാങ്ങപ്പറി ചെളികുത്തൊന്നും വേണ്ട, ഡാൻസ് സ്റ്റെപ്പ്. നിങ്ങളിപ്പോൾ ജയനോ ഷീലോ അല്ലെങ്കിൽ മറ്റേ എന്താ കരുതാ, ജൈനി ഒന്ന് കാണിച്ചു കൊടുത്തു, ഒരു ഡാൻസ് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ട്. ആ ആ പാട്ട് പാടുകയായിരുന്നെങ്കിൽ, ഒരു ലവ് സോങ് പാടുകയായിരുന്നെങ്കിൽ എന്ത് പാടുമായിരുന്നു ആൽബിൻ? ഏത് പാടായിരിക്കും, ഏത് പാട്ടായിരിക്കും? ഫോട്ടോ എടുക്കാനുള്ളവര് ഒരു ഗ്രൂപ്പായിട്ട് ഫാമിലി ആയിട്ട് വരാവുന്നതാണ്. ഓരോ ഗ്രൂപ്പായിട്ട്
കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടരേ ഓ